देवदा माता प्रटे अभियोनिया डॉक्टर ऐरन श्रीमेरी बहुमानप्पेट्ट वैदिकरे प्रियप्पेट्ट मातापिताक्कळे सहोदरंगळे कुञ्ञुंगळे बहुमानप्पेट्ट मोहनसी अच्छन्റെ वेर्पाड് വളരെ അവിചാരിതമാണ് നമുക്കെല്ലാവർക്കും ഒരുപോലെ വേദന ഉളവാക്കുന്ന ഒരു വിഷയമാണ് തീർച്ചയായും അവിചാരിതമാകുമ്പോൾ അത് വേദനയുടെ അളവ് കൂട്ടും മരണം എല്ലാവർക്കും ആർക്കുണ്ടായാലും അത് നമുക്ക് ദുഃഖമാണ് എന്നാൽ യൗവനത്തിൽ വരുന്ന അകാലത്തിൽ വരുന്ന മരണം അത് കൈപ്പ് കൂട്ടുന്നതാകുന്നു എന്ന് നമ്മുടെ ആരാധനയിൽ പോലും പറയുന്നുണ്ടല്ലോ ബഹുമാനപ്പെട്ട അച്ഛന്റെ ഈ അവിചാരിതമായ വേർപാട് നമ്മുടെ വേദനയ്ക്ക് അളവ് കൂട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്നാലും പരിശുദ്ധനായ പത്രോസ് ലിഹ പറയുന്ന ഒരു വാക്യമുണ്ട് നമ്മുടെ ജീവിതത്തിൽ അഭൂതപൂർവമായ കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ വിസ്മയിക്കരുത് പരിഭ്രമിക്കരുത് കർത്താവിന്റെ കഷ്ടാനുഭവങ്ങൾ പങ്കാളികളാകുവാൻ ലഭിക്കുന്ന അവസരമാണിത് അതുകൊണ്ട് സന്തോഷിക്കുവിൻ യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ പങ്കാളികളാകുവാനായി പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട അച്ഛന്റെ കുടുംബത്തിന് അമ്മയ്ക്ക് സഹധർമ്മിണിക്ക് സഹോദരന് മക്കൾക്ക് ഒക്കെ ലഭിക്കുന്ന വലിയൊരു അവസരമാണ് പരിശുദ്ധനായ പത്രോസ് ലിഹ പറയുന്നു യേശുക്രിസ്തുവിന്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളികളാകുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിനെന്ന് തീർച്ചയായും ബഹുമാനപ്പെട്ട മോൻസി അച്ഛൻ ഞങ്ങൾക്കെല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു വൈദികനാണ് ഞാൻ വൈദിക സെമിനാരിൽ അധ്യാപകനായിരിക്കുമ്പോൾ അവിടെ വാർഡനായിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് അച്ഛൻ അവിടെ സെമിനാരിയിൽ അഡ്മിഷന് വേണ്ടി വന്നത് ആ ആദ്യ ദിവസം തന്നെ അച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ എപ്പോഴും വരുന്ന ഒരു ചിന്തയാണ് നിഷ്കളങ്കത നിറഞ്ഞ കുസൃതിയുള്ള ഒരു വൈദ്യ വിദ്യാർത്ഥിയായിട്ടാണ് കാണുന്നത് ബത്തേരിയിൽ നിന്നാണ് വരുന്നത് ബത്തേരിയിൽ നിന്ന് വരുന്ന കുട്ടി എന്ന നിലയ്ക്ക് ആ ഗ്രാമത്തിൻ്റെ നിഷ്കളങ്കത മുഴുവൻ തൻ്റെ ജീവിതത്തിൽ ചേർത്ത് ഇൻ്റർവ്യൂവിന് വന്ന് ഇൻ്റർവ്യൂ ബോർഡിന് മുമ്പാകെ ഇരിക്കുന്ന ആ സന്ദർഭം ഞാനിപ്പോഴും എൻ്റെ മനസ്സിൽ കൊണ്ടു നടക്കാറുണ്ട് അത് ഞാൻ മറക്കാത്തതിൻ്റെ കാരണം ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോൾ എൻ്റെ വാതിൽ തന്നെ പിടിച്ചു നിർത്തിയിട്ട് എന്നോട് ചോദിച്ചു ഞാൻ ബത്തേരിയിൽ നിന്ന് വരികയാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയോ ഇപ്പം പറയണം അതൊരു നിഷ്കളങ്കതയിൽ നിന്ന് വരുന്നതായ ഒരു ചോദ്യമാണ് ഞാൻ പെട്ടെന്ന് ചിരിച്ച് ഭയക്കണ്ട എന്ന് മറുപടി കൊടുത്തു അതിനുശേഷം എന്നോടൊപ്പം വൈദിക സെമിനാരിയിൽ 4 വർഷക്കാലം പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് ഈ പ്രിയപ്പെട്ട മോൻസി അച്ഛൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ്മേറ്റ്സ് ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ അവിടുത്തെ ജീവിത ക്രമങ്ങളും മറ്റുള്ളവരോടുള്ള ബന്ധങ്ങളും ഗുരുക്കന്മാരോടുള്ള സ്നേഹവുമൊക്കെ അതിനെ തുടർന്ന് പരിശുദ്ധ ദിദിമോസ് ബാവാതിർമേനിയോടൊപ്പം സെക്രട്ടറിയായി കുറച്ചു കാലം ചെലവഴിച്ച് വൈദികനായി അഭിയോന്യ ഐറീന സെമിനാരിയോടൊപ്പം മദ്രാസ് മദ്രാസനത്തിൽ ശുശ്രൂഷിച്ചു മദ്രാസ് മദ്രാസനം രണ്ടായി മാറിയപ്പോൾ ബാംഗ്ലൂരിലേക്ക് മാറി ഇപ്പോൾ വീണ്ടും അഭിയോന്യ തിരുമേനിയോടൊപ്പം കൊച്ചിയിൽ വന്ന് ശുശ്രൂഷ നിർവഹിക്കുമ്പോഴാണ് ഈ വേർപാട് സംഭവിച്ചിരിക്കുന്നത് അധികമായിട്ട് ഒന്നും തന്നെ പറയുവാനായിട്ടില്ല ഞങ്ങളെയൊക്കെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാരെന്ന നിലയ്ക്ക് തന്നെ ഒരുപാട് സ്നേഹിച്ച ഒരു കൊച്ചു വൈദികൻ ദേവാലയങ്ങൾ പണിയുന്നതിനും ആ ദേവാലയങ്ങളെ സഭയ്ക്ക് വേണ്ടി നിലനിർത്തുന്നതിനും കഠിനമായി അധ്വാനിച്ച ഒരു നല്ല പുരോഹിതൻ ഓടി നടന്ന് കാര്യങ്ങൾ ചെയ്ത് സഭയ്ക്ക് വേണ്ടി ജീവിച്ച ഒരു വൈദികനാണ് പ്രിയപ്പെട്ട മോൻസിയച്ഛനിലൂടെ നമുക്കിപ്പോൾ നഷ്ടമാകുന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വൈദികനായി ഇപ്പോഴും ആ പഴയ നിഷ്കളങ്കമായ കുസൃതി വിട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് കാരണം അദ്ദേഹത്തെ ലാസ്റ്റിൽ ഞാൻ കാണുമ്പോൾ ഓടി വന്ന് എൻ്റെ കയ്യിലിരുന്ന സ്ലീവായൽ മുത്തിയിട്ട്
എൻ്റെ കൈക്കൊരുപ്പിച്ച് തരികയാണ് ചെയ്തത്. പഴയ ആ ബന്ധത്തിൻ്റെ സുദൃഢത കാത്ത് സൂക്ഷിക്കുന്നതിന് വേണ്ടി ചെയ്തതാണ്. അതാണ് മോൻ സി എച്ചനും ഞങ്ങളെല്ലാവരോടും ഉള്ളതായ ബന്ധം. ഞാൻ എന്താണ് പറയേണ്ടതെന്ന് അധികം പറയേണ്ടതെന്ന് എനിക്ക് അറിയാൻ മേല. അത്രമാത്രം മാനസികമായ ഒരു വേദനയും പ്രയാസവും അച്ഛൻ്റെ ഈ വേർപാടിൽ ഉണ്ട് എന്ന യാഥാർത്ഥ്യത്തെ മറച്ചു വെക്കുന്നതുമില്ല. എങ്കിലും അച്ഛൻ പോകുന്നത് വിശുദ്ധന്മാരുടെ ഗണത്തിലേക്കാണ്, ദൈവസന്നിധിയിലേക്കാണ്. അച്ഛൻ ഈ ഭൂമിയിൽ ചെയ്തതിനേക്കാൾ അതിമനോഹരമായി പതിന്മടങ്ങായി സ്വർഗത്തിൽ വിശുദ്ധരോട് ചേർന്ന് നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. നമുക്ക് വേദനയാകുന്നുവെങ്കിലും അച്ഛനിപ്പോൾ സ്വർഗീയമായ അനുഭവത്തിൽ സന്തോഷിക്കുന്നുണ്ട് എന്നാണ് ബലഹീന ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെ ആകട്ടെ എന്ന് കരുതുന്നു, പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. അച്ഛൻ സ്വർഗത്തിലേക്കുള്ളതായ എല്ലാ യാത്രാ മംഗളങ്ങളും നേരുന്നു. പ്രത്യേകിച്ച് ഇപ്പോൾ മദ്രാസ് മെത്രാസനത്തിൻ്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് മദ്രാസ് മെത്രാസനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനകളും ബഹുമാനപ്പെട്ട അച്ഛന് നേരുന്നു. പ്രിയപ്പെട്ട മാതാവ്, കുടുംബാംഗങ്ങൾ, കൊച്ചമ്മ, മക്കള്, അച്ഛൻ്റെ സഹോദരൻ, ഇവരെയൊക്കെ സ്വർഗത്തിൽ ദൈവം ആശ്വസിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ ഏവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.